ക്വാഡ് എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് നമുക്ക് ഫോണിനും കിട്ടുന്നുണ്ട്, എസ് പെന്നിനും കിട്ടുന്നുണ്ട്. ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ ഫോൺസിൽ വരെ ഈ ഒരു രീതിയിലുള്ള ഇത്രയും നല്ല ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടാറില്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ തന്നെ കിങ് എന്ന് പറയാൻ പറ്റുന്ന സാംസങ് ഗാലക്സി S22 അൾട്രാ ആണ്. എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സാണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. ചെറിയൊരു ബോക്സാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ. നല്ല ഒരു കിഡ്ലൻ ഡിസൈൻ വരുന്നൊരു ഫോണാണ്. ഫോൺ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഒരു സിം എജക്ടർ ടൂൾ കിട്ടുന്നുണ്ട്, അതുപോലെ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ. USB ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. വളരെ പ്രീമിയം ലുക്ക് തരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൽ വരുന്നത്. ഫോണിൻ്റെ ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലുമായിട്ട് ഷാർപ്പ് എഡ്ജസ് ആണ് വരുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണ് ടേബിളിലൊക്കെ ഈ രീതിയിൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ വെക്കാൻ കഴിയുന്നുണ്ട്. അതെന്തായാലും നല്ല കാണാനൊരു ലുക്ക് തരുന്നൊരു ഡിസൈനാണ്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് കർവ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ല ഇൻഹാൻഡ് ഫീല് കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. 228 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. കാരണം ഇത്രയും നല്ല സൈസ് വരുന്നൊരു ഫോണാണ്, അതുകൊണ്ട് 228 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഓവറായിട്ട് വെയിറ്റ് തോന്നാത്ത രീതിയിലുള്ള ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. S22 അൾട്ര എന്നാണ് പേര് എന്നുണ്ടെങ്കിൽ കൂടെ ഇതൊരു നോട്ട് സീരീസിലുള്ള ഫോണിൻ്റെ സെയിം കാര്യങ്ങൾ വരുന്നൊരു ഫോണാണ്. നോട്ട് സീരീസിലുള്ള ഫോൺസിൻ്റെ സെയിം ലുക്കാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എസ് പെന്നും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മുന്നത്തെ ജനറേഷനിൽ നമുക്ക് എസ് പെൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ എസ് പെൻ ഇൻബിൽഡ് ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ നമുക്ക് എസ് പെൻ ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് നമുക്ക് ഫോണിനും കിട്ടുന്നുണ്ട്, എസ് പെന്നിനും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ ആർമർ അലൂമിനിയം എന്നുള്ളൊരു മെറ്റീരിയലാണ് ഫ്രെയിംസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിൽ കിട്ടും. ഫോണിൻ്റെ ബോട്ടം സൈഡിലായിട്ട് നമുക്ക് എസ് പെന്ന് കാണാൻ കഴിയും. ഒരു സ്പീക്കർ, ടൈപ്പ് സി പോർട്ട്, ഒരു സിം ട്രേ. സിം ട്രേയിൽ നമുക്ക് ഡ്യുവൽ നാനോ സിമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മൈക്കും കാണാൻ കഴിയുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺ, പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നും കാണുന്നില്ല. ടോപ്പ് സൈഡിലായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കുമാണ് കാണുന്നത്. 6.8 ഇഞ്ചസിൻ്റെ 2x ഡൈനാമിക് ക്യാമോ LED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്ന ഡിസ്പ്ലേ ആണിത്. ക്വാഡ് എച്ച് ഡി ഡിസ്പ്ലേ ആണ്. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1750 നിറ്റ്സ് ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് പോയി നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്താലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയും. കാരണം അത്രയും നല്ല ബ്രൈറ്റ്നെസ് ഇതിൽ കിട്ടുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ LTPO 2.0 ഡിസ്പ്ലേ ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 120Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് 1Hz വരെ കുറക്കാൻ കഴിയും. ഡിസ്പ്ലേയിൽ മോഷൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് 1Hz വരെ റിഫ്രഷ് റേറ്റ് കുറക്കാനായിട്ട് ഈ ഒരു ഡിസ്പ്ലേക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കൂടുതൽ ബാറ്ററി സേവ് ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട്. 108 മെഗാപിക്സലിൻ്റെ F1.8 അപ്പേച്ചർ വരുന്ന ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇതിൽ OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിലെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തരുന്ന ഫോട്ടോസ് ആണ് ഇതിൽ വരുന്നത്. 10 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. F4.9 അപ്പേച്ചർ വരുന്നത്. ഇതിനും OIS സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 10x ഒപ്റ്റിക്കൽ സൂം ആണ് ഈ ഒരു ലെൻസിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ 10 മെഗാപിക്സലിൻ്റെ മറ്റൊരു ടെലിഫോട്ടോ ക്യാമറ കൂടെ കിട്ടുന്നുണ്ട്. ഇതിലും OIS വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഇതിൽ കിട്ടുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ സൂപ്പർ സ്റ്റഡി വീഡിയോ എന്നൊരു മോഡും കിട്ടുന്നുണ്ട്. ക്യാമറയിൽ നമുക്ക് 100x സൂം കിട്ടുന്നുണ്ട്. അതായത് 10x ഒപ്റ്റിക്കൽ സൂം കിട്ടും. ഇനി 100x സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സൂമായിട്ട് നമുക്ക് 100x സൂം ചെയ്യാനും കഴിയുന്നുണ്ട്. 100x ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും. 8K വീഡിയോസ് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. 8K റെസൊല്യൂഷനിൽ 24fpsലാണ് വീഡിയോ എടുക്കുന്നത്. നല്ല രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റി, നല്ല സ്റ്റെബിലൈസേഷനും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. അതുപോലെ 4K റെസൊല്യൂഷനിൽ 60fpsലും നമുക്കിതിൽ വീഡിയോ എടുക്കാൻ കഴിയും. സെൽഫി ക്യാമറയിലും 4K റെസൊല്യൂഷനിൽ 60fpsലുള്ള വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള എനർജി ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. Snapdragon 8 Gen 1 ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. 4nm ആർക്കിടെക്ചറിൽ വരുന്നൊരു പ്രോസസ്സറാണ്. ഗെയിമിംഗ് പെർഫോമൻസിലാണെങ്കിലും മറ്റ് ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്നൊരു പ്രോസസ്സറാണിത്. Android 12 കൂടെ 1UI 4 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കളർ തീംസൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണിത്. Android 12 ഫീച്ചറാണത്. അതുപോലെ നമുക്ക് 4 Android അപ്ഡേറ്റ്സ് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 5 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ ഫോൺസിൽ വരെ ഈ ഒരു രീതിയിലുള്ള ഇത്രയും നല്ല ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ കാലം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്ന ഒരു ഫോണാണിത്. 5000mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 45W ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്.
ഫോർ നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്നൊരു പ്രോസസർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടാൻ അത് സഹായിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററിയുടെ കൂടെ തന്നെ അതുപോലെ LTPO 2.0 ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 Hz വരെ റിഫ്രഷ് റേറ്റ് കുറച്ചുകൊണ്ടുള്ള ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ 5000 mAh ബാറ്ററി കൂടെ വരുന്നത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ലൈഫും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. മുന്നത്തെ ജനറേഷനിൽ 25 W ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 45 W ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. 15 W വയർലെസ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ആകുന്നുണ്ട്. 4.5 W റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ആകുന്നുണ്ട്. അതായത് ഈ ഫോണിൻ്റെ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ള ഫോൺസ് ചാർജ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഒരു ഇയർഫോൺസൊക്കെ ഈ ഒരു ഫോണിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇയർഫോൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ഇനി S10 കുറിച്ച് പറയുമ്പോൾ മുന്നത്തെ ജനറേഷൻ നോട്ട് സീരീസിൽ വരുന്ന ഏകദേശം സെയിം S10 ആണ് ഡിസൈൻ നോക്കുന്ന സമയത്ത്. പക്ഷേ ഇതിൽ നമുക്ക് 70% ലേറ്റൻസി കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജനറേഷനിൽ വന്ന S10 9 ms ആയിരുന്നു ലേറ്റൻസി. പക്ഷേ ഇപ്പോൾ അത് 2.8 ms ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് നമ്മൾ S10 ഉപയോഗിച്ച് നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ ഒരു ലാഗും ഇല്ലാതെ നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ട്. ഇത് എഴുതുന്ന സമയത്ത് നമുക്കൊരു സൗണ്ടും കേൾക്കാൻ കഴിയുന്നുണ്ട്, പേപ്പറിൽ എഴുതുന്ന പോലെയുള്ള സൗണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നോട്ട്സ് എഴുതാൻ, നോട്ട് എഴുതിയതിന് ശേഷം നമുക്കത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ, അത് ടെക്സ്റ്റ് ഫയലാക്കി മാറ്റാൻ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അതിൽ പല നോട്ട്സ് എഴുതാൻ, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും നമുക്ക് S10 ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ S10 നമുക്ക് ജെസ്റ്റേഴ്സ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്യാമറ ഓപ്ഷൻസ് മാറാനായിട്ട്, അല്ലെങ്കിൽ സെൽഫി ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറ അങ്ങനെ സ്വിച്ച് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള പല ജെസ്റ്റേഴ്സും നമുക്ക് S10 ഉപയോഗിച്ച് ആക്ഷൻസ് ചെയ്തിട്ട്, ഇങ്ങനെയുള്ള പല ജെസ്റ്റർ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഒരു ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ് സാംസങ് S22 Ultra. ഈ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിലേക്ക് വരാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.